പ്രിയപ്പെട്ടവർ നമസ്കാരം വിജയ് ബോസ് ചൂടങ്ങനെ കേന്ദ്രൻ ദ മാജിക് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി നന്ദി എന്ന വാക്ക് താങ്ക്സ് എന്ന വാക്കാണ് മാജിക്കൽ വേഡ് ഈ പുസ്തകം ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട ഒന്നാണ് ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ ഓരോ ചാപ്റ്റർ വായിച്ചതിന് ശേഷം എഴുതേണ്ടതായ കാര്യങ്ങളുണ്ട് ചിന്തിക്കേണ്ടതായ കാര്യങ്ങളുണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ട് ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് ഒരു മനുഷ്യനെ പ്യൂറാക്കാൻ സഹായിക്കുന്ന ഒരു പുസ്തകമാണിതെന്നാണ് ഇതിൻ്റെ ഓദർ റോണ്ട ബയൻ പറയുന്നത് ഇത് നമ്മൾ ഈ പുസ്തകത്തിലെ ഏറ്റവും പവർഫുള്ളായ രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് ചാപ്റ്റർ ലെറ്റ് സ്റ്റാർട്ട് ആദ്യത്തെ ചാപ്റ്റർ കൗണ്ടിയോ ബ്ലെസ്സിങ്സ് എന്നാണ് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നമ്മൾക്ക് എന്ത് ഇല്ല എന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കാറ് സംസാരിക്കാറ് എന്ത് ഉണ്ട് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല സംസാരിക്കാറില്ല നന്ദി രേഖപ്പെടുത്താറില്ല കൗണ്ടി ഓഫ് ബ്ലസ്സിങ്സ് എന്നുള്ള ഈ ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത് കാലത്തെ എണീറ്റ് ആദ്യം ചെയ്യേണ്ട പ്രക്രിയ ഒരു എടുക്കുക ബുക്കെടുക്കുക എടുക്കുക പത്ത് നന്മകൾ പത്ത് ബ്ലെസ്സിങ് പത്ത് സൗഭാഗ്യങ്ങൾ എഴുതുക ആദ്യം ഇപ്പോൾ നമുക്ക് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവാനുള്ള ചാൻസ് വളരെ ഹൈ ആണ് കാരണം ഇനിയുള്ള ഇരുപത്തെട്ട് ദിവസം നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത്തെട്ട് ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ട ബുക്കാണ് എല്ലാ ദിവസവും കാലത്തെണീറ്റ് ഈ ഇരുപത്തെട്ട് ദിവസം ചെയ്യേണ്ട ആദ്യത്തെ പ്രവൃത്തിയാണ് പത്ത് ബ്ലസ്സിങ് എഴുതാമെന്നുള്ളത് ഇതിന് മാത്രം ബ്ലസ്സിങ് എനിക്കുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഒന്ന് കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ പുസ്തകം എടുക്കുക പെയിൻ എടുക്കുക ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മളെല്ലാം ബ്ലെസ്ഡ് ആണ് നമ്മൾക്കെല്ലാം കിട്ടിയ സൗഭാഗ്യം അൺലിമിറ്റഡ് ആണ് എത്രത്തോളം എഴുതിയാലും തീരാത്തത്ര സൗഭാഗ്യം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് സംസാരിക്കാനുള്ള കഴിവ് കാണാനുള്ള കപ്പാസിറ്റി കേൾക്കാനുള്ള കഴിവ് ഫീൽ ചെയ്യാൻ സ്കിന്നുണ്ട് നമുക്ക് അല്ലേ സ്കിന്നിലൂടെ നമുക്ക് ഫീൽ ചെയ്യാം പ്രകൃതിയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആകാശം മലകൾ ചെടികൾ മരങ്ങൾ ചെടികൾ മരങ്ങളെല്ലാം ട്വൻറ്റി ഫോർ അവേഴ്സും അല്ലെങ്കിൽ ഭൂരിഭാഗം സമയവും ഓക്സിജൻ ജനറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷനാണ് നമ്മൾക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തേണ്ടത് നമ്മുടെ ബന്ധങ്ങൾ അച്ഛൻ അമ്മ മക്കൾ ഭാര്യ ഭർത്താവോ സുഹൃത്ത് സുഹൃത്ത് സൗഹൃദ ബന്ധങ്ങൾ അങ്ങനെ അങ്ങനെ പലതും ഏത് ഭാഗങ്ങളെടുത്താലും നന്ദി രേഖപ്പെടുത്താൻ അൺലിമിറ്റഡ് കാര്യങ്ങൾ നമ്മൾക്കുണ്ട് അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്നാണ് സുഹൃത്തുക്കളെ കൗണ്ടി ഓഫ് ബ്ലസ്സിങ്സ് കാലത്തെണീക്കുക പത്ത് ബ്ലസ്സിങ്സ് എഴുതുക ഈ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് ഞാൻ ഈ സൗഭാഗ്യത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എന്നും കൂടി എഴുതുക എനിക്ക് കാഴ്ച ശക്തി ഉണ്ട് ഈ കാഴ്ചശക്തി കൊണ്ട് എനിക്ക് എന്താണ് സൗഭാഗ്യമുള്ളത് എനിക്ക് കാണാം എനിക്ക് എന്നെ കാണാം എനിക്ക് പ്രകൃതിയെ കാണാം എനിക്ക് എന്താ പറയുക ഓടി നടക്കാം സോ ഈ കാഴ്ച കൊണ്ടുള്ള ബെനിഫിറ്റും കൂടി എഴുതാം ഓരോ സെൻറ്റൻസിൽ അങ്ങനെ ഓരോന്നും എനിക്ക് കൈകൾ തന്നിട്ടുണ്ട് ഈ കൈകൾ കൊണ്ട് എനിക്ക് എൻ്റെ ബോഡി ബാലൻസ് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് വേണം ലിഫ്റ്റ് ചെയ്യാം എനിക്ക് ഫ്രീഡം ഉണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും എഴുതുമ്പോൾ ഓരോ നന്ദി രേഖപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ട് വൈ ഇസ് ദാറ്റ് വൈസ് ദാറ്റ് വി ആർ ഗ്രേറ്റ്ഫുൾ നമ്മൾ എന്തുകൊണ്ട് ആ നന്മയ്ക്ക് ആ സൗഭാഗ്യത്തിന് ഗ്രേറ്റ്ഫുൾ ആവുന്നു നന്ദി രേഖപ്പെടുത്തുന്നു കൂടി എഴുതുക അപ്പോൾ കാലത്തെ നമ്മൾ എണീക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട മൈൻഡ് ഫ്രഷാക്കുന്ന നമ്മളെ പ്യുറാക്കുന്ന ഈ ചാപ്റ്റർ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വൺ ആണ് അപ്പോൾ ഇനിയുള്ള ഇരുപത്തേഴ് ദിവസം ഇന്ന് ഞാൻ എഴുതി ഇനിയുള്ള ഇരുപത്തേഴ് ദിവസം ആദ്യം ചെയ്യേണ്ടത് പത്ത് ബ്ലെസ്സിങ്സ് എഴുതുക ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ ചാപ്റ്ററാണ് മാജിക് റോക്ക് ഈ കല്ല് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളതാണ് ഫിഷ് ടാങ്കിൽ നിന്നോ പറമ്പിൽ നിന്നോ മിനുസമായ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഇല്ലാത്ത കയ്യിൽ ഒരു കുഞ്ഞ് കല്ല് കണ്ടുപിടിക്കുക സുന്ദരമായ ഒരു കല്ല് കണ്ടുപിടിക്കുക നമ്മൾ കാലത്ത് ബ്ലെസ്സിങ്സ് പത്ത് കൗണ്ട് ചെയ്തു അന്ന് തന്നെ ഒരു കല്ല് കണ്ടുപിടിച്ചു ഈ കല്ല് വെക്കേണ്ടത് നമ്മൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കിടന്നുറങ്ങാൻ പോകുന്ന സ്ഥലത്ത് അലാറം ക്ലോക്കിൻ്റെ അടുത്തായിരിക്കാം കിടന്നുറങ്ങാൻ പോകുമ്പോൾ കാണുന്ന ഒരു സ്ഥലത്തായിരിക്കണം ഈ റോക്ക് വെക്കേണ്ടത് ഇത് മാജിക്കൽ ആക്കേണ്ടത് നമ്മളാണ് അപ്പോൾ നമ്മൾ തിരക്ക് കഴിഞ്ഞ് വന്ന് ഈ കല്ല് കാണുമ്പോൾ ഈ കല്ലെടുത്ത് കൈ പിടിക്കുക ചെയ്യേണ്ട പ്രവൃത്തി അന്ന് കാലത്ത് മുതൽ വൈകിട്ട് വരെയും നടന്ന ഏറ്റവും നല്ല കാര്യം സെലക്ട് ചെയ്യുക ഏറ്റവും നല്ല കാര്യം ഏറ്റവും സുന്ദരമായ കാര്യം സെലക്ട് ചെയ്യുക ആ സുന്ദരമായ സന്തോഷം തന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നന്ദി രേഖപ്പെടുത്തുക മാജിക്കൽ വേഡ്സ് പറയുക നന്ദി പറയുക താങ്ക്സ് പറയുക ഈ പ്രക്രിയ കൊണ്ട് എന്താണ് സുഹൃത്തെ സംഭവിക്കുക സുഹൃത്തുക്കളെ സംഭവിക്കുന്നത് കാലത്തോട്ടുള്ള നല്ല കാര്യങ്ങൾ ചിന്തിച്ച് അതിൽ നിന്ന് ബെസ്റ്റ് കാര്യം സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതിനും മാത്രം നല്ല ചിന്തകളാണ് കയറിയിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ഈ രണ്ട് ചാപ്റ്ററും വളരെ വളരെ പവർഫുള്ളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്മകൾ ചിന്തിച്ചുകൊണ്ടാണ് പോസിറ്റിവിറ്റി ചിന്തിച്ചുകൊണ്ടാണ് വീണ്ടും ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം വീണ്ടും ആ നന്മകൾ നമ്മളിലേക്ക് എത്തിച്ചേരും നമ്മൾ ദിവസം ഫിനിഷ് ചെയ്യുന്നത് ഡേ ഈസ് ഫിനിഷ്ഡ് ബൈ തിങ്കിങ് അബൌട്ട് ഓൾ ഗുഡ് തിങ്സ് ഓഫ് ദ ഡേ ആ ദിവസം സംഭവിച്ച ഏറ്റവും നല്ല കാര്യം ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അന്ന് സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നു മനസ്സ് പ്യൂറാണ് കിടക്കുമ്പോൾ വി നമ്മുടെ നമ്മൾ നമ്മൾ നിദ്രയിലേക്ക് പോകുന്നത് നല്ലത് ചിന്തിച്ചുകൊണ്ടാണ് സോ വി ആർ സ്റ്റാർട്ടിംഗ് ദ ഡേ ഗുഡ് വി ആർ എൻഡിങ് ദ ഡേ ഗുഡ് ഈ രണ്ട് ചാപ്റ്ററും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ചാപ്റ്റേഴ്സാണ് ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ഇനിയുള്ള ദിവസങ്ങളെല്ലാം നല്ലത് ചിന്തിച്ച് നന്മകളെക്കുറിച്ച് ചിന്തിച്ച് സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങാം ദ ഡേ എൻഡ് ചെയ്യുന്നത് അന്നത്തെ ആദ്യ ദിവസത്തെ എല്ലാ നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് ഏറ്റവും ബെസ്റ്റ് കാര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാവാം ലെറ്റസ് മേക്ക് അവർ ഡേ പവർഫുൾ ലെറ്റസ് മേക്ക് അവർ ലൈഫ് പവർഫുൾ എല്ലാം അട്രാക്റ്റ് ചെയ്ത് ലോ ഓഫ് അട്രാക്ഷനിലൂടെ അട്രാക്ട് ചെയ്ത് ലെറ്റസ് ഓൾ ഹാവ് എ ഹാപ്പി ലൈഫ് സന്തോഷവാനും സന്തോഷവതിയുമായി നമ്മൾക്ക് എല്ലാവർക്കും ഈ ജീവിതം ഈ ജീവിതം എന്ന യാത്ര വളരെ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാൻ സാധിക്കട്ടെ ഒരു കാര്യം ഞാൻ പറയാം ഈ പുസ്തകത്തിൻ്റെ വളരെ ചെറിയ ശതമാനം മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുള്ളൂ എന്ന് എനിക്കറിയാം ഇത് വായിക്കേണ്ട വാങ്ങിക്കേണ്ട വായിക്കേണ്ട ഒരു ബുക്കാണ് എല്ലാവർക്കും നന്മകൾ നേരുന്നു ബാക്കിയുള്ള ചർച്ച അടുത്ത തവണയാവാം നന്മകൾ നേരുന്നു മാത്രം സംഭവിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ലെറ്റ് ഗുഡ് തിങ്സ് ഹാപ്പൻ ടു ഓൾ ഓഫ് എസ് താങ്ക് യു